ഞാൻ അധ്യാപകനായിരുന്നപ്പോൾ ഒരു ഡിസിപ്ലിനേറിയൻ ആയിരുന്നില്ല. എൻ്റെ ക്ലാസ്സിൽ ആർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വരാമായിരുന്നു, പോകാമായിരുന്നു, എന്നോട് ചോദിക്കണം എന്ന് നിർബന്ധമില്ലായിരുന്നു. എനിക്ക് മനസ്സിലായി ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും ഈ സിനിമ വർക്കായിട്ടില്ല എന്നുള്ളത്. അത് പൂർണ്ണമായിട്ടും അപ്പോൾ ഒരു എഴുത്തുകാരൻ്റെ ഫെയിലിയറാണ്. കാരണം അതൊരു സ്ക്രിപ്റ്റ് ഡ്രിവൺ ഫിലിമാണ് ടൈഗർ എന്നുള്ളത്. ഈ തമാശ ഫെയിലിയർ ആവുന്ന പോലെ അലമ്പ് പരിപാടി വേറൊന്നും അല്ല. ഈ ത്രില്ലർ ട്രെൻഡ് ഒരുപക്ഷെ മലയാളത്തിൽ ഭയങ്കര സജീവമായിട്ട് ബാക്ക് ടു ബാക്ക് ത്രില്ലേഴ്സ് വരുന്നതിന് മുന്നേ തന്നെ ഒരുപാട് ത്രില്ലർ സിനിമകളുടെ ഭാഗമായ സംവിധാനം കൂടിയാണല്ലോ സാർ. അപ്പോൾ അത്തരത്തിൽ അന്ന് ഇപ്പോൾ ടൈഗർ പോലെയുള്ള സിനിമകൾ, ഇപ്പോൾ ത്രില്ലർ വരുന്നു, അത്തരം സിനിമകൾ IG ഇതിലെല്ലാം എഴുതുന്ന വേളയിൽ ഓക്കെ ഞാൻ ഓരോ ത്രില്ലർ ചെയ്യുമ്പോഴും അത് പുതിയതായിരിക്കണം, എനിക്ക് പുതിയ തരത്തിലുള്ള എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റണം എന്നൊരു ചിന്തയാണ്. അത്തരത്തിലല്ല നമ്മളെല്ലാ പടങ്ങളും അങ്ങനെ എഴുതുന്നത്. അപ്പോൾ ഈ പറഞ്ഞ IGO ടൈഗറോ ഒന്നും IGO ത്രില്ലറോ ഒന്നും അതിനോട് മാച്ച് ചെയ്യുന്ന സിനിമകളല്ല. അതിന് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്, അതിന് ചില സാഹചര്യങ്ങളുമുണ്ട്. പക്ഷേ എനിക്കിഷ്ടമുള്ള ഒരു ഒരു ഷാൻഡറാണ് ഇത്, ഒരു മിസ്റ്ററി എന്ന് പറയുന്നത്. അതിന് അകത്തേക്ക് പോവുക എന്നുള്ളത് അത് എനിക്കൊന്നും ലോകത്തിലെ എല്ലാ വലിയ വർക്ക് ഓഫ് ആർട്ടിലും ഈ എലിമെൻ്റ് ഉണ്ട്. ഇപ്പം ദസ്തോവ്സ്കിയുടെ എല്ലാ നോവലുകളും കുറ്റാന്വേഷണ നോവലുകളാണ്, ക്രൈം ആൻഡ് പണിഷ്മെൻ്റ് ആവട്ടെ, ബ്രദേഴ്സ് കരമസോവ് ആവട്ടെ, ഏതും. അപ്പം അതിൻ്റെ ചാമുണ്ട് ഇതിനകത്തേക്ക്. പിന്നെ മനസ്സിലൂടെയുള്ള ഒരു യാത്രയും കൂടിയാണ്. പിന്നെ ഒരു ഒരു ടൈം ലൈൻ വെച്ചിട്ട് അതിന് മുമ്പ് ഒരു ആക്ഷൻ പൂർത്തിയാക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ടെൻഷൻ ബിൽഡ് ചെയ്യുന്ന എപ്പോഴും മനുഷ്യന് ഇഷ്ടമുള്ള സാധനം. എല്ലാ ലവ് സ്റ്റോറിയിലും ഉണ്ടല്ലോ ഒരു ത്രില്ലറിൻ്റെ അംശം, ഇവർ ഒരുമിക്കുമോ ഇല്ലയോ ഇല്ലയോ, സാഹചര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ അതിൽ ഒരു ആർക്കിടൈപ്പലായിട്ടുള്ളൊരു സ്വഭാവം ത്രില്ലേഴ്സിനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് വന്ന് ഓൾമോസ്റ്റ് ഒരു നോമായി മാറി ഇപ്പോൾ ത്രില്ലർ എന്ന് പറയുന്നത്. പക്ഷേ ഇത്തരം ഈ OTT ഭയങ്കര OTT സജീവമാകുന്ന ഈ അൽഗോറിതംസ് ഉണ്ടല്ലോ നമ്മളുടെ ഈ നെറ്റ്ഫ്ലിക്സിന്റെ ആയാലും ഇങ്ങനെയുള്ള OTT പ്ലാറ്റ്ഫോമിൽ അൽഗോറിതംസ് എല്ലാം പിക്ക് ചെയ്യണത് ക്രൈം ഡ്രാമ, ബ്ലാക്ക്, യുനോ, അതിനകത്ത് ക്രൈം ഉണ്ടായിരിക്കണം, വയലൻസ് ഉണ്ടായിരിക്കണം, സെക്സ് ഉണ്ടായിരിക്കണം, അങ്ങനെയുള്ള ഒരു. അപ്പൊ അൽഗോറിതങ്ങളാണ് നമ്മളുടെ മെജോറിറ്റിയും ഡിമാൻഡ് ചെയ്യുന്നത്. പ്ലോട്ട് ഇപ്പൊ നേരത്തെ ചോദിച്ചു ഫാൻസ് കൈയടിയാണോ ഞാൻ ചെയ്യുന്നത്. അപ്പോ ഇത് കാണാതെ പോകരുത്, അൽഗോറിതംസ് ആണ് പല ക്രിയേറ്റിവിറ്റിയുടെയും പുറകെ വർക്കാവണമെങ്കിൽ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പോ ടൈഗർ സിനിമ ഇപ്പോഴും ചർച്ചയാവുന്ന രണ്ട് മൂന്ന് ഇമ്പോർട്ടൻറ്റ് സീക്വൻസ് ഉണ്ടല്ലോ, ഈ എൻസൈക്ലോപ്പീഡിയ കണ്ടുപിടിക്കുന്നത്, മുസാഫിറിനെ റിവീൽ ചെയ്യുന്നത്, ഇത് ഇതെല്ലാം അന്ന് എഴുതുന്ന സമയത്ത് ഇത്ര ഇമ്പാക്റ്റ് ചെയ്യുന്ന തിയേറ്ററിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എപ്പോൾ കണ്ടാലും ഈ ഒരു ഇമ്പാക്റ്റ് അവിടെ നഷ്ടപ്പെടാതെ നിൽക്കും, അങ്ങനെ ഉണ്ടായിരുന്നു. അതത്രയും കൺഫേംഡ് ആയിരുന്നു ഇത് കൃത്യമായിട്ട് വർക്കാവും, ഇതായിരിക്കും ഈ സിനിമയുടെ ഏറ്റവും കീ പോയിന്റ്. അല്ല നമുക്ക് അങ്ങനെ ഒരു ഒരു ഉറപ്പുണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ എഴുതുന്നത്. പിന്നെ സിനിമയുടെ ഒരു മാജിക്ക് അത് തിയേറ്ററിൽ കാണുമ്പോഴേ അത് വർക്കാവുള്ളൂ. ഇപ്പോൾ ടൈഗറിനെ നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയാം, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ എറണാകുളത്തായിരുന്നു, ടൈഗറിൻ്റെ ഒരു പ്രിവ്യൂ ചെന്നൈയിൽ നടന്നു. ഷാജി അതിന് ഉണ്ടായിരുന്നില്ലെന്നാണ് എൻ്റെ ഓർമ്മ. ഞാനിവിടെ ആയിരുന്നു. അപ്പോൾ രാത്രിയിൽ അത് കഴിഞ്ഞ ശേഷം മലയാളത്തിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു നിർമ്മാതാവും വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു സംവിധായകനും അവരെന്നെ വിളിച്ച് ഒരുപാട് ആശ്വസിപ്പിച്ചു. അതായത് ഈ സിനിമ വർക്ക് ചെയ്യുന്നില്ല, ഇതൊട്ടും വർക്കല്ല, അത് നാളെ ഭയങ്കര കഷ്ടമായിരിക്കും, പക്ഷേ ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നുള്ള രീതിയിൽ വളരെ അപ്സെറ്റായിട്ട് ഷാജി എന്നെ വിളിച്ചിരുന്നു. ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ ആകപ്പാടെ എനിക്ക് മനസ്സിലായി ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും ഈ സിനിമ വർക്കായിട്ടില്ല എന്നുള്ളത്. അത് പൂർണ്ണമായിട്ടും അപ്പോൾ ഒരു എഴുത്തുകാരൻ്റെ ഫെയിലിയറാണ്. കാരണം അതൊരു സ്ക്രിപ്റ്റ് ഡ്രിവൺ ഫിലിമാണ് ടൈഗർ എന്നുള്ളത്. പക്ഷെ പിറ്റേ ദിവസം ന്യൂ ഷോ കഴിഞ്ഞപ്പോൾ ആദ്യം എന്നൊക്കെ എന്നെ വിളിച്ചിട്ട് ഈ സിനിമ വലിയ ഹിറ്റാവുന്നു, ഭയങ്കര ത്രില്ലറാണ്, ഒരിക്കലും എക്സൈറ്റ്മെൻറ്റോടുകൂടി സംസാരിക്കുന്ന ഉദയകൃഷ്ണ, ഫസ്റ്റ് കോൾ ഐ ഗോട്ട് ഉദയൻ്റെയാണ്. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ആ സിനിമ ബിക്കം എ
അപ്പൊ എൻ്റെ ആ സുഹൃത്തുക്കളുടെ അല്ല പ്രശ്നം. ഈ നമ്മൾ അങ്ങനെ കാണുന്നതല്ല നമ്മൾ തിയേറ്ററിൽ കാണുന്ന സിനിമ. ഇപ്പൊ ആറാട്ടം എന്ന് പറയുന്ന സിനിമ ഞാൻ ഇതിനകം ഒരു 100-150 തവണയെങ്കിലും കണ്ടു കാണും, പല ഫോമിൽ, എഡിറ്റിലും അല്ലാതെയും ഒക്കെ. പക്ഷെ ഞാനത് ആളുകളുടെ കൂടെ തിയേറ്ററിൽ 18-ാം തീയതി കാണുമ്പോൾ ഇറ്റ്സ് എ ഡിഫറെന്റ് ഫിലിം. അതാണ് സിനിമയുടെ ഒരു മാജിക് എന്ന് പറയുന്നത്. തിയേറ്റർ, അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ചില വിശ്വാസത്തിന്റെ മുകളിലാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഏറ്റവും പ്രശ്നം വരുന്നത് ത്രില്ലറുകളുടെ കാര്യത്തിലല്ല, തമാശയുടെ കാര്യത്തിലാണ്, ഹ്യൂമറിന്. ചില ജോക്കുകൾ ഇറ്റ് വിൽ നെവർ വർക്ക് ദ വേ യു വോണ്ട്. നമ്മൾ എഴുതുമ്പോഴും എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും ഭയങ്കര തമാശയായിട്ട് വിചാരിക്കും, പക്ഷെ അതൊരിക്കലും വർക്കാവില്ല. പക്ഷെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഗതി ഭയങ്കരമായിട്ട് വർക്കാവും. അത് ഈ കോമഡി കൈകാര്യം ചെയ്യുന്ന എല്ലാവരുടെയും പ്രശ്നം. ഇപ്പം മലയാളത്തിലെ കോമഡി കൈകാര്യം ചെയ്യുന്ന എല്ലാവരോടും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എല്ലാം നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്, സിദ്ദിഖായാലും അതെ, റാഫി മക്കാടിനായാലും അതെ, എല്ലാവരോടും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരെല്ലാം എന്നാണ് പറഞ്ഞത്, ഇത് ചിരിക്കുവോ ഇല്ലയോ, ഇതൊരു ഒരു ടെൻഷനാണ്. തിയേറ്ററിൽ പടം ഇറങ്ങി കണ്ടു കഴിയാതെ അറിയാൻ പറ്റില്ല. ഈ തമാശ ഫെയിലിയർ ആവുന്ന പോലെ അലമ്പ് പരിപാടി വേറൊന്നുമില്ല. നമ്മളൊരു തമാശ പറഞ്ഞിട്ട് ആളുകൾ ചിരിച്ചിരിക്കുക, ഭയങ്കര പ്രശ്നമാണ്. അത് തന്നെയാണ് തിയേറ്ററിൽ സംഭവിക്കുന്നത്. ഗ്രാൻഡ് മാസ്റ്റർ ആയിരുന്നു ഒരു മിസ്റ്ററി ത്രില്ലർ എന്ന രീതിയിൽ വന്ന ഒരു സിനിമ. അതിനുശേഷം പിന്നീട് ഒരു മിസ്റ്ററി സിനിമ സാറിനെ കണ്ടിട്ടില്ലായിരുന്നു. ഈവൻ ദോ സാർ ഒരു എന്താ ഇപ്പോഴും പറയാറുണ്ട്, അഗത ക്രിസ്റ്റി അല്ലെങ്കിൽ ഹിച്ച്കോക്കിയൻ സ്റ്റൈൽ ഓഫ് ഫിലിം മേക്കിംഗ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. പിന്നീട് എന്തുകൊണ്ടായിരുന്നു ഒരു മിസ്റ്ററി ത്രില്ലർ? പിന്നെ ഒരുപാട് സിനിമ അത്രയും വന്നു, എല്ലാം സ്മാർട്ട് ഫിലിംസ് ആയിരുന്നു വന്നത്, എല്ലാം നല്ല സിനിമകളായിരുന്നു. അപ്പൊ ഞാൻ ഇനി അങ്ങനെ ഒരു സാധനം ചെയ്യുകയാണെങ്കിൽ അത്രയ്ക്ക് എന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യുന്ന ഒരു സിനിമ ചെയ്യണമെന്ന് എനിക്കുണ്ട്, ഒരു മിസ്റ്ററി. അപ്പം പല കാര്യങ്ങളും ഞാൻ ആലോചിച്ചിട്ട് ഞാനത് എല്ലാം വേണ്ടാന്ന് വെച്ചു. ഇനിയും ഒരു വർക്ക് ചെയ്യാത്ത മിസ്റ്ററി ചെയ്യുന്നതിലോ ത്രില്ലർ ചെയ്യുന്നതിലോ എനിക്ക് താല്പര്യം. പിന്നെ അതല്ല, ഈ ഹൂ ഡൺ ഇറ്റിൻ്റെ ഒരു അതിൻ്റെ എല്ലാ തലവുകളും നമ്മൾ കണ്ടല്ലോ പല സിനിമകളിലും. അപ്പം വെറും ഒരു ഹൂ ഡൺ ഇറ്റ് ഇനി ചെയ്യണ്ട, അത് വേറെ ഒരു സംഗതിയാണ്. ഇപ്പോൾ സ്വാമി പിന്നെയും മജുവായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു ഒരു മാസ്റ്റർ നാരേറ്റീവ്സ് എന്ന് പറയുന്ന സംഗതികളാണ്. അപ്പോൾ എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കരമായ ആഗ്രഹമുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പലതരത്തിൽ ആലോചിക്കാറുണ്ട്. ലെറ്റ് ഇറ്റ് ഹാപ്പൻ എന്നുള്ളത്. ഈ ഒരു ഡയറക്ടർ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണല്ലോ. ചുറ്റുമുള്ള സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണെങ്കിലും അതിനപ്പുറം സിനിമ നൽകുന്ന നോളജ് ആണെങ്കിലും നല്ല രീതിയിൽ അപ്ഡേറ്റഡ് ആകുമ്പോഴാണല്ലോ ആ ഡയറക്ടർ നല്ല രീതിയിൽ എക്യുപ്ഡ് ആകുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ റൈറ്റർ എന്ന രീതിയിൽ എടുക്കുന്ന അപ്ഡേഷൻസ് അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആകുന്നത് എങ്ങനെയാണ്? എൻ്റെ ഒരു ജീവിതശൈലിയുടെ ഭാഗമായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. അല്ലാതെ ഞാനെന്നാ ഇന്ന് അപ്ഡേറ്റഡ് ആയി കളയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാറില്ല. സോ ഐ വാച്ച് ഫിലിംസ്, ഐ റീഡ് എല്ലാ മാധ്യമ രൂപങ്ങളും ഫോളോ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതൊക്കെ തന്നെ ചെയ്യുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. സിനിമകൾ ഒരുപാട് കാണുന്നുണ്ടല്ലോ. ഈ കാണുന്ന സിനിമകളിൽ ഇപ്പോൾ ഇത്തരം ജോണേഴ്സിനോട് ഒരു പ്രത്യേക ഇഷ്ടം അല്ലെങ്കിൽ കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നു? അങ്ങനെയില്ല, ഞാൻ എല്ലാത്തരം സിനിമകളിലും കാണും. ഇപ്പം ഇന്ന സിനിമ എന്നുള്ളത് ഇല്ല. എനിക്ക് തിരക്കേടില്ലാത്തൊരു കളക്ഷൻ, മൂവി കളക്ഷൻ പണ്ട് മുതലേ ഉള്ള ആളാണ്. ഇപ്പോൾ പിന്നെ അതിനാവശ്യമില്ല, ഇറ്റ്സ് അവൈലബിൾ അല്ലേ എല്ലാ ഫോർമാറ്റിലും. അപ്പോൾ എല്ലാ സിനിമകളും നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ ഇഷ്ടമാണ്. ഇപ്പോൾ അത് മാസ്റ്റേഴ്സിൻ്റെ സിനിമ തൊട്ട് ഇങ്ങോട്ട് എല്ലാം നമുക്ക് എടുക്കാം. ഇപ്പോൾ ക്രൂസവേടെ നമ്മൾ എത്ര തവണ കണ്ടാലും നമുക്ക് അതിനകത്ത് നിന്ന് പഠിക്കാൻ എന്തെങ്കിലും കാണും. അതുപോലെ തന്നെ മഴ പെയ്യുന്നു, മധുരം കൂട്ടുന്നു, പിന്നെയും പിന്നെയും ഇട്ട് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ സിനിമ ഞാൻ എത്ര തവണ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. സി എ ഡി മൂസ എത്ര തവണ കണ്ടിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. അപ്പം അതും നമുക്ക് ഇഷ്ടമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ, അത് റീവിസിറ്റിങ് ഓൾഡ് ഫിലിംസ് എന്ന് പറയുന്നവരുണ്ട്, പുതിയ സിനിമ കാണുന്നുണ്ട്. പിന്നെ വായന എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് ഫിക്ഷൻ മാത്രമല്ല, നോൺ ഫിക്ഷൻ കാര്യങ്ങളിലൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഫിലിം മേക്കറിന് അപ്പുറത്തോട്ട് ഇത്രയും നാളായിട്ട് സിനിമ ഒബ്സർവ് ചെയ്യുന്ന ഒരാൾ എന്ന് കൂടെ ചോദിക്കുകയാണ്. ഇപ്പോൾ പലപ്പോഴും മമ്മൂട്ടി മോഹൻലാൽ എന്ന രീതിയിൽ രണ്ടുപേര് ഇത്ര വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിൽ ഒരു തരത്തിൽ സർവൈവർ ആണല്ലോ. അവർ എല്ലാ ഇത്രയും വർഷം അവരവിടെ ഉണ്ടെന്ന് തെളിയിക്കുന്നുണ്ട്. ഇപ്പം ഡയറക്ടേഴ്സ് ആയിട്ട് ഇപ്പോൾ സിബി സാറുണ്ട്, സത്യൻ സാറുണ്ട്, ഇവരെല്ലാം വരുന്നുണ്ട്. പലപ്പോഴും റൈറ്റേഴ്സ്
വലിയൊരു സ്പാൻ ഓഫ് ടൈമില് ഒരു ഇൻഡസ്ട്രിയില് അങ്ങനെ നിലനിൽക്കുന്നതായിട്ട് വരാറില്ല. അത് എന്തുകൊണ്ടാണെന്ന് തോന്നുന്നു? അല്ല, നിലനിൽക്കുന്ന റൈറ്റേഴ്സ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്, ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ കണ്ട ഒരു പ്രധാന ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഈ അതീവ പ്രതിഭാശാലിയായിട്ടുള്ള എഴുത്തുകാരൻ എന്ന് പറയുന്ന ഏതാണ്ട് ഒരു ഡെമി ഗോഡ് ഫിഗറിൽ നിന്നും അതൊരു കളക്ടിവിറ്റിയിലേക്ക് മാറിയിട്ടുണ്ട്. ഒന്നിൽ കൂടുതൽ ആളുകൾ സഹകരിക്കുന്നു. ഒരു സിനിമയിൽ ഒറ്റ എഴുത്തുകാരൻ്റെ ശബ്ദമല്ല, അത് ഒരു ബഹുസ്വരതയായിട്ട് മാറുന്നു. ഒന്നിൽ കൂടുതൽ ആളുകൾ വരുന്നു അവരുടെ ചർച്ചകളിലൂടെ. അത് മലയാള സിനിമയിലെ ഒരു ഷിഫ്റ്റ് തന്നെയാണ് സത്യത്തിൽ നടക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഐക്കോണിക് ആയിട്ടുള്ള റൈറ്റേഴ്സ് എല്ലാം ഏകാഗികളും അല്ലേ, അധികം ചർച്ചയിലൊന്നും ഇല്ലാത്തവരും അവർ കൊടുക്കുന്ന ഒരു സംഗതി. ആ അതിപ്പോൾ എം ടി സാറായാലും പത്മരാജനായാലും ലോഹിതദാസ് ആയാലും അല്ലേ ശ്രീനിവാസനായാലും അങ്ങനെയുള്ള എല്ലാ റൈറ്റേഴ്സും ആ ബ്രാൻഡ്, അതിപ്പോൾ രഞ്ജി പണിക്കർ, രഞ്ജിത്ത് വരെ അത് തുടർന്ന് വന്നിട്ടുള്ളൊരു സംഗതിയാണ്. പക്ഷെ പിന്നെ അങ്ങോട്ട് വന്ന് നമ്മൾ കണ്ട ഒന്നിലധികം എഴുത്തുകാർ അല്ലേ, അതിനകത്തുനിന്ന് ഇപ്പം ഒരു വ്യതിരിക്തത എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമുക്ക് ആ നമ്മൾ ഒരു ഗംഭീര റൈറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾക്ക് ശ്യാം പുഷ്കരനെ പോലെ ഒരാളെയാണ് എമേർജ് ചെയ്ത് വന്നിട്ടുള്ളത്. ടു സർട്ടൻ എക്സ്റ്റെൻറ്റ് സഞ്ജയ് ഉണ്ട്, അങ്ങനെയുള്ള ആളുകളൊക്കെയാണ്. അത് ഈ മലയാളത്തിൽ അങ്ങനെ അല്ലായിരുന്നു, ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് ടക് ടക്ക് എന്ന് വന്നുകൊണ്ടിരുന്നൊരു സംഗതിയാണ്. അപ്പോൾ എഴുത്തെന്ന് പറയുന്ന കുറെ കൂടി ആ ഫിലിം മേക്കിംഗ് കുറച്ചുകൂടി ഡെമോക്രാറ്റിക് ആയെന്ന് എനിക്ക് തോന്നുന്നു. മറ്റത് ചില ആളുകൾ ഒറ്റ ആളിരുന്ന് എഴുതുന്നു, അത് അയാൾ കൈമാറുന്നു, അത് അത് ഒരു ഡയറക്ടർ എക്സിക്യൂട്ട് ചെയ്യുന്നു. കൊടുക്കൽ ഇപ്പോൾ ഭരതൻ സാറും പത്മനായൻ സാറും തമ്മിൽ വലിയ രീതിയിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ഇന്ന് ഞാൻ ഇപ്പോൾ ഐ വി ശശി സാറ് ഒരു അത്ഭുതമാണ്, കാര്യം പലതരത്തിലുള്ള എഴുത്തുകാരെ വെച്ചിട്ട് സിനിമ അതെല്ലാം വലിയ വലിയ ഹിറ്റുകളുമായിട്ടുണ്ട്, സ്വീകരിക്കപ്പെട്ടു. പത്മനായൻ സാറിൻ്റെ ആയാലും ദാമോദരൻ മാഷിൻ്റെ ആയാലും എം ടി സാറിൻ്റെ ആയാലും രഞ്ജിത്ത് ആയാലും അല്ലേ, പലരുടെ കഥകൾ അദ്ദേഹം ഗംഭീരമായിട്ടുള്ള സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ വരുമ്പോൾ ഒരു സംവിധായകനും ഒന്നിലധികം എഴുത്തുകാരും ക്യാമറമാൻ, ഇപ്പോൾ നമ്മുടെ പല ചെറുപ്പക്കാരായിട്ടുള്ള സിനിമറ്റോഗ്രാഫേഴ്സും പ്രീ പ്രൊഡക്ഷൻ മുതൽ ഈവൻ സ്ക്രിപ്റ്റിൽ മുതൽ ഇൻവോൾവ് ചെയ്ത് വരുന്നത് അവരുടെ പല രീതിയിലുള്ള ബൗൺസിങ് അങ്ങനെയാണ് സിനിമകൾ ഡെവലപ്പ് ചെയ്ത്. അത് ഒരു മാറ്റമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു സിനിമ എടുക്കുന്നു, സിനിമയുടെ ഫൈനൽ ഔട്ട് വരുന്നു, ഇപ്പം നാളെ സിനിമ റിലീസാവുകയാണ്, അങ്ങനെ ഒരു പോയിന്റ് നിൽക്കുമ്പോൾ ഈ തലേ ദിവസം അത് ഭയങ്കര പ്രധാനപ്പെട്ടതല്ല ഒരു സംവിധായകന്? ഭയങ്കര എക്സൈറ്റ്മെന്റ്, ടെൻഷൻസ് അത്തരത്തിലുള്ള, അത് പൂർണ്ണമായും നമുക്ക് ആ ആശങ്കയോ ഉത്കണ്ഠയൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ അക്രോസ് എ പീരീഡ് ഓഫ് ടൈം യു ടെൻഡ് ടു ലൂസ് ഇറ്റ്, അത് എൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരും. അപ്പം നമ്മൾ 10-20-22 വർഷം ആകുമ്പോൾ ഏത് പക്ഷേ ടൈഗറിൻ്റെ തലേദിവസം ഞാൻ അനുഭവിച്ച ആ അഭിപ്രായം കേട്ടപ്പോൾ അനുഭവിച്ച ഒരു തിങ്ങലുണ്ടല്ലോ, അതൊരു പക്ഷേ അതിൻ്റെ ഒരു ഒരു ഇൻറ്റൻസിറ്റി ഇപ്പോൾ കുറഞ്ഞു കാണും. എന്നാലും തീർച്ചയായിട്ടും ഇതെങ്ങനെ ആളുകൾ സ്വീകരിക്കും? ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നെയ്യാറ്റിങ്കര ഗോപൻ്റെ ആറാട്ടം എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ക്രൂഷ്യൽ ഫിലിം, കാരണം കോവിഡ് കാലമാണ്, അത്ര മുതൽ മുടക്കുണ്ട്. ഞാൻ കൂടെ നിർമ്മാണ ഒരു മേജർ പ്രൊഡക്ഷൻ ഇതായതാണ്. അപ്പോൾ ആ പിന്നെ തിയേറ്ററിലെ ആളുകളുടെ ആരവത്തിൽ മാത്രം നിലനിൽക്കുന്ന ഒരു സിനിമയാണ്. സോ വെദർ പീപ്പിൾ ആർ റെഡി ടു കം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ അൺസേർട്ടനിറ്റി ഉണ്ട്. ഇപ്പം ഈ അൺസേർട്ടനിറ്റി എല്ലാം വെച്ചുകൊണ്ടും പിന്നെയും പിന്നെയും നമ്മൾ സിനിമ നിർമ്മിക്കുന്നു, സിനിമ സംവിധാനം ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് അത് സിനിമയുടെ മാത്രം മാജിക് ആണ്. അഗെയിൻ ഇറ്റ് വിൽ ഇൻവൈറ്റ് യു, ഇങ്ങനെ വീണ്ടും വീണ്ടും ആകർഷിക്കുന്ന. ഈ തിരക്കഥ രചനയുടെ ഒരു സിനിമാറ്റിക് ലാംഗ്വേജ് ഉണ്ടല്ലോ പലപ്പോഴും, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിനിമ ഒരു കളക്റ്റീവ് ആവുന്നു, കൂടുതൽ ഡെമോക്രാറ്റിക് ആവുന്നു, ഒന്നിൽ കൂടുതൽ ആളുകൾ എഴുത്തിന്റെ ഭാഗമാകുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്റ്റീരിയോടിപ്പിക്കൽ ആയ ഒരു സിനിമാറ്റിക് ലാംഗ്വേജിന് ബ്രേക്ക് ചെയ്യുന്ന തരത്തിൽ തോന്നാനുണ്ടോ? അതായത് അല്ല, അതിന് കലാകാലങ്ങളായിട്ടൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ വെർബോസിറ്റി കുറഞ്ഞു, പിന്നെ ഡയലോഗ് റൈറ്റിംഗ് ഭീകരമായ ക്രൂഷ്യൽ അല്ലാതായി മാറിയിട്ടുണ്ട്. ഇപ്പൊ കൺവേ ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതിയിട്ട് ക്യാരക്ടേഴ്സിനെ വെച്ച് ഇംപ്രവൈസ് ചെയ്യുന്ന എത്രയോ സിനിമകളുണ്ട്. നീ അത് പറയും, അപ്പൊ എന്ത് പറയും, അപ്പൊ അങ്ങനെ കുറെ ചോയ്സ് വരുമ്പോൾ ഒരെണ്ണം ഫിക്സ് ചെയ്ത് അങ്ങനെയൊക്കെ പോകുന്ന സിനിമകളുണ്ട്.
എന്നാൽ ഇപ്പം ഞാൻ അഗെയിൻ ഷ്യാമിനെ പോലെ ഒരു എഴുത്തുകാരൻ്റെ സ്ക്രിപ്റ്റ് നോക്കുകയാണെങ്കിൽ അയാൾ വളരെ പോയിൻ്റ് ഫോക്കസ്ഡ് ആയിട്ട് ഷാർപ്പായിട്ടുള്ള വൺ ലൈനേഴ്സ് എഴുതുന്ന ആളാണ്. ഉണ്ണിയാർ അയാളൊക്കെ അങ്ങനെ എഴുതുന്ന ആളുകൾ. അപ്പോൾ സഞ്ജയ് അയാളും വളരെ ഇതാണ്. അതുകൊണ്ട് ക്രാഫ്റ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇത് സംസാരം കുറച്ചുകൊണ്ട് ടോക്കിംഗ് ഹെഡ്സ് എന്ന് പറയുന്ന പരിപാടി കുറച്ചുകൂടി കട്ട് ചെയ്തുകൊണ്ട് ഉള്ള റിയലിസ്റ്റിക് എന്നാണല്ലോ ഇപ്പോൾ പറയുന്നത്. അപ്പം നിങ്ങളെ ഒരു സ്പേസിലേക്ക് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു ആർ ഫ്രീ ടു ഡു ആ ക്യാരക്ടറായിട്ട് നിങ്ങൾക്ക് ബിഹേവ് ചെയ്യാം. ഫ്രെയിമിങ്ങും എല്ലാം അങ്ങനെയാണ്. ഇപ്പോൾ ക്ലോസപ്പുകൾ കുറയുന്നുണ്ട് സിനിമയിൽ, എക്സ്ട്രീം ടൈറ്റ് ഷോട്ട്സ് വളരെ കുറയുന്നുണ്ട്. ഇപ്പോൾ ഭയങ്കര ടൈറ്റായിട്ടുള്ള ഷോട്ട്സ് മാറിയിട്ട് ഇപ്പം നിങ്ങളൊരു ഒരു ചെറിയൊരു ക്ലോസ് വേണമെങ്കിൽ പറയാൻ ഒരു മിഡ്ഡിഷ് ക്ലോസിലാണ് ആളുകൾ ബിഹേവ് ചെയ്യുന്നത്. എന്നോടൊരു രണ്ട് മൂന്ന് ആക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് പുതിയ സിനിമകളിലൂടെ വന്നവർ ഇത് ഏറ്റവും ബുദ്ധിമുട്ട് ക്ലോസപ്പിൽ അഭിനയിക്കും നമ്മൾ റിയാക്ട് ചെയ്യാനാണെന്ന് പറയുന്നത്. അപ്പോൾ അവരെല്ലാം കംഫർട്ടബിൾ കുറച്ചുകൂടി വലിയൊരു ഫ്രെയിം വെച്ചിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അതെല്ലാം ഈ പറയ ഡ്രാമയുടെ എലിമെൻറ്റ്സ് കുറയ്ക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ ഡ്രാമയെ നമുക്ക് പൂർണ്ണമായിട്ടും ചോർത്തി കളയാനും പറ്റില്ല. ഡ്രമാറ്റിക് ആണ് ജീവിതം തന്നെ. ജീവിത ജീവിക്കുന്നു നമുക്ക് തോന്നുന്നത് അതിനകത്തൊരു ഡ്രാമയുടെ എലിമെൻറ്റ് വരുമ്പോഴാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഭയങ്കര ബോറടിച്ചിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും. ഇപ്പോൾ കുമ്പളങ്ങി നൈറ്റ്സ് വിത്ത് ഓൾ ഇറ്റ്സ് യുനോ സോ കോൾഡ് ഒരു പാരഡിഗ്മാറ്റിക് ഒരു ക്യാരക്ടർ എടുക്കുകയാണെങ്കിൽ നല്ല ഡ്രമാറ്റിക് ആണ് അതിൻ്റെ നെറേറ്റീവ് എന്ന് പറയുന്നത്. ഇഷ്ടം പോലെ കൺഫ്രണ്ടേഷൻ മൊമെന്റ്സ് ഉണ്ട്. രണ്ടുപേര് കൺഫ്രണ്ട് ചെയ്യുന്ന ഒരുപാട് മൊമെന്റ്സ് ഉണ്ട് അതിനകത്ത്. അപ്പൊ ഡ്രാമ ചോർത്തി കളയുക എന്നുള്ളത് നിയർ ഇമ്പോസിബിൾ ആണ്. പക്ഷെ ഒരു സ്റ്റേജ് ഡ്രാമയുടെ കൊറിയോഗ്രാഫിയിൽ നിന്ന് സിനിമ ഒരുപാട് മാറിപ്പോയി. പണ്ട് നമുക്ക് ഇത്തിരി ലെങ്തി ഡയലോഗ് ഉണ്ടെങ്കിൽ ഒരു ട്രാക്ക് ഇട്ടിട്ട് ഒരു നായകൻ അത് പറഞ്ഞുകൊണ്ട് നടക്കുമല്ലോ. ഇവിടെ ആയിരിക്കും ബാക്കിയുള്ളവർ. അപ്പം ഇയാൾ ഇത് ആരോടാ പറയുന്നത് എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ഇയാൾ അങ്ങ് പോകും, എന്നിട്ട് അവിടെ നിന്ന് തിരിഞ്ഞിട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഷോട്ട് വെച്ച് അതിനെ കട്ട് ചെയ്യും. അതൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. ഈ ആറാട്ട് മാറ്റി നിർത്തുകയാണെങ്കിൽ ഇപ്പോൾ വില്ലനും ഗ്രാൻഡ് മാസ്റ്ററും മിസ്റ്റർ ഫോൺ എടുത്താൽ തന്നെ മോഹൻലാലിൻ്റെ തന്നെ ഒരു അപ്പിയറൻസിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ച സംവിധാനം കൂടിയാണല്ലോ. ഇപ്പൊ സോൾട്ട് ആൻഡ് പേപ്പർ ലുക്ക് ആവട്ടെ, ഈ പറഞ്ഞതുപോലെ ഷർട്ടുകൾ വരെ ഒരിക്കലും വളരെ കളർഫുൾ ആയ ഷർട്ടുകൾ ഒന്നുമല്ല, ഈ പറഞ്ഞ ബോഡി ലാംഗ്വേജിൽ വരെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ആക്ടറെ കൈ കിട്ടുമ്പോൾ, ഇപ്പോൾ ഒരു ആക്ടർ ഒരു സിനിമ ചെയ്യുന്ന പോയിന്റില് ഇയാളിൽ നിന്ന് ഞാൻ എന്ത് പുതിയത് എന്താ എടുക്കണം എന്നുള്ളൊരു തോന്നൽ ഇപ്പോഴും ഉണ്ടാവാറുണ്ട്? ആ തീർച്ചയായിട്ടുണ്ട്. അത് നമ്മുടെ ക്യാരക്ടറിലാണ്. ഇപ്പൊ ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്നത് ആ ക്യാരക്ടർ ഉൾവലിഞ്ഞ ഒരു ക്യാരക്ടറാണ്. അയാൾ ലെയ്ഡ് ബാക്കാണ്. ഒരു കൊലയാളി അയാളെ ചലഞ്ച് ചെയ്യുമ്പോഴാണ് അയാൾ ലൈഫിലേക്ക് വരുന്നത്. അപ്പോൾ അയാൾ ഉപയോഗിക്കുന്ന ഷർട്ട് ആദ്യമൊക്കെ നിങ്ങൾ നോക്കിയാൽ വളരെ സട്ടിലൻറ്റ് വൈറ്റ് ഗ്രേ അങ്ങനെയാണ്. പക്ഷേ അയാൾ മാറുമ്പോൾ അയാൾ പതുക്കെ ബ്രൗൺ ബ്ലാക്ക് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിലേക്ക് അയാൾ മാറുന്നുണ്ട്. അത് വളരെ ഇൻറ്റൻഷനായിട്ട് നമ്മളത് ഒരു സ്കീം ഓഫ് തിങ്സ് ഒരു ക്യാരക്ടറിൻ്റെ പൊതു സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന അയാളുടെ പാരലൽ അത് നിർണ്ണയിക്കുന്നതാണ്. അയാൾ എങ്ങനെയാണ് ബിഹേവ്. ഇപ്പോൾ ഗ്രാൻഡ് മാസ്റ്ററിന് വളരെ ഒരു ഡീറ്റെയിലിംഗ് ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അയാൾ വർക്കൗട്ട് ചെയ്യുന്നതിനെ കുറിച്ച്, അയാൾ ഒറ്റയ്ക്ക് ഒരു മുട്ട ഉണ്ടാക്കി കഴിക്കുന്നത്, ദോശ ഉണ്ടാക്കി കഴിക്കുന്നത്, അയാൾ പോകുന്നത്, അയാൾ ഒരു ബാഗ് എടുക്കുന്നത് എങ്ങനെയാണ്, ഇതെല്ലാം അതിനകത്തുണ്ടായിരുന്നു. അത്രയും ഡീറ്റെയിലിങ് ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നെയ്യാറ്റിൻകര ഗോപനിലേക്ക് വരുമ്പോൾ അയാൾ ലൗഡാണ്, അതുകൊണ്ട് അയാളുടെ ഡ്രസ്സ് എങ്ങനെയായിരിക്കണം എന്നൊക്കെയുള്ള ചില, അയാൾ പിന്നെ പോംപസാണ്, അയാളെല്ലാം ഫ്ലാംബോയൻ്റായിട്ട് കാണിക്കുന്ന ആളാണ്. അപ്പം അയാൾ ഒരു വിൻറ്റേജ് കാർ അയാൾ യൂസ് ചെയ്യും, ഇതാ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ആവശ്യമില്ലാതെ രണ്ട് ബോഡി ഗാർഡ്സിനെ അയാളുടെ ബാക്ക് വെക്കും. ബിക്കോസ് അയാൾ ഫ്ലാംബോയൻ്റ് ആണ്, അതാണ് അതിൻ്റെ ഒരു സംഭവം. പറഞ്ഞപ്പോ ഇപ്പൊ ട്രെയിലർ വന്നപ്പോ മുതല് വിന്റേജ് ലാലേട്ടൻ അല്ലെങ്കിൽ വിന്റേജ് മോഹൻലാൽ എന്നതിൽ ഭയങ്കര ചർച്ചകളായിരുന്നു. ശരിക്കും ഒരു ഡയറക്ടർ എന്ന രീതിയിൽ അങ്ങനെ തോന്നുന്നുണ്ട് വിന്റേജ് മോഹൻലാൽ, ഇപ്പോഴത്തെ മോഹൻലാൽ അങ്ങനൊരു അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു പഴയ മോഹൻലാലിനെ തിരിച്ചു കൊണ്ടുവരിക, അത് നടക്കുന്ന കാര്യമല്ല. നമുക്ക് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ഗ്രേറ്റ് ആക്ടറുണ്ട് നമ്മളുടെ. അദ്ദേഹം ഈ സമയത്ത് ഈ കഥാപാത്രമായിട്ട് എങ്ങനെ പരിണമിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ ചില സംഗതികൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം ചില സംഗതികൾ സിനിമകളിൽ ചില ഇപ്പം നമുക്ക് തോന്നുന്നു അത് ഇങ്ങനെയല്ലായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തോട് വളരെ ഓപ്പണായിട്ട്
നമ്മൾ കാര്യങ്ങൾ പറയേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു ഡയറക്ടർ എന്ന നിലയിൽ നമുക്ക് എന്താണ് വേണ്ടത്, അത് ചെറുതായിട്ട് പറഞ്ഞാൽ പുള്ളി അതിനെ മൂളി ചെയ്യും, ചെയ്യുന്ന ആളാണ്. അത് പറയുന്നത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് നെടുമുടി വേണു ചേട്ടൻ വലിയ വേദനയുള്ള കാര്യമാണ്. അദ്ദേഹം ഈ സിനിമ അവസാനം ചെയ്ത സിനിമകളിലൊന്നാണ്. അദ്ദേഹം ഡബിങ് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾ കഴിഞ്ഞാണ് അദ്ദേഹം നമ്മളെ വിട്ടുപോയത്. വലിയ റോളൊന്നുമല്ല, സ്ക്രീൻ സ്പേസൊക്കെ കുറവാണ്. പക്ഷേ വാട്ട് ഹി ടോൾഡ് മീ ഈസ് ഞാൻ വിളിച്ചപ്പോൾ ലാലിനെ കണ്ടിട്ട് കുറേ നാളായി. ഞാൻ ലാലിൻ്റെ കൂടെ കുറച്ച് നേരം സംസാരിച്ചിരിക്കാം. പിന്നെ ഉണ്ണിയുണ്ട്, ഉദയനുണ്ട്, നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ പറയാം. ആ ഒരു സ്പിരിറ്റിലാണ് അദ്ദേഹം വന്നത്. അദ്ദേഹത്തോടൊക്കെ എന്ത് നിർദ്ദേശം കൊടുക്കാനാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഒരു എനിക്കൊരു സിനിമയിൽ എത്ര തവണ അവതരിപ്പിച്ചൊരു കഥാപാത്രമാണ് ഇതിനകത്ത് അവതരിപ്പിച്ചു. ഒരു അധ്യാപകം കൂടിയായിരുന്നല്ലോ. അപ്പോൾ ഈ അധ്യാപനത്തിൽ നിന്ന് എന്തെങ്കിലും എലമെൻറ്റ്സ്, ഒരു സംവിധായകനായിരിക്കുന്ന പോയിന്റിൽ, ലൊക്കേഷനിൽ, ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു യൂണിഫോമിറ്റിയുടെ കാര്യത്തിലോ ഡിസിപ്ലിൻ്റെ കാര്യത്തിലോ? ഞാൻ അധ്യാപകനായിരുന്നപ്പോൾ ഒരു ഡിസിപ്ലിനേറിയൻ ആയിരുന്നില്ല. എൻ്റെ ക്ലാസ്സിൽ ആർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വരാമായിരുന്നു, പോകാമായിരുന്നു, എന്നോട് ചോദിക്കണം എന്ന് നിർബന്ധമില്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു ഒരു ടാസ്ക് മാസ്റ്റർ ആയിട്ടൊന്നും സെറ്റിലുമല്ല. പക്ഷേ അത് അധ്യാപകന് വേണ്ട ഒരുപാട് കാര്യങ്ങൾ, ഒന്ന് അയാൾ ആർട്ടിക്കുലേറ്റ് ആയിരിക്കണം, രണ്ട് അയാൾ ഡ്രമാറ്റിക് ആയിരിക്കണം. ഡ്രമാറ്റിക് ആയിട്ടുള്ള അധ്യാപകരെ മാത്രമേ കുട്ടികൾ വെറുതെ ഫ്ലാറ്റായിട്ടൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ട് ഉത്തരങ്ങളെക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുകയും ചോദ്യങ്ങൾ കേൾക്കുകയും ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ, അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഒരു ഡയറക്ടർക്കും ബാധകമാണ് എന്നെനിക്ക് തോന്നുന്നത്. സിനിമയെ സംബന്ധിച്ചോളം ഈ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജ് ഭയങ്കര പ്രധാനപ്പെട്ടതാണല്ലോ. അപ്പോൾ ഈ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജ് തന്നെ ഒരുപാട് തവണ ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് തന്നെ മാറി മറിയാം, ആ ടെക്നീഷ്യൻസ് മാറി മറിയാം. അപ്പോൾ അത്തരത്തിലൊരു സിനിമയ്ക്ക് വേണ്ടി പ്രീ പ്രൊഡക്ഷൻ ടൈമിൽ അതുപോലെ ഹോം വർക്ക് എടുത്ത് അത്രയും എന്താ ഭയങ്കര ഫോക്കസ്ഡ് ആയിരുന്നു വർക്ക് ചെയ്യുന്ന ഒരു സംവിധായകൻ കൂടിയാണ്. ഞാൻ ഉണ്ടാക്കുന്ന സിനിമകൾക്ക് അങ്ങനെ ഒരു ഒരു അത്രയും ഡീറ്റെയിലിങ്ങുള്ള പ്രീ പ്രൊഡക്ഷൻ ആവശ്യമുള്ള സിനിമകളൊന്നും ഞാൻ ചെയ്തില്ല. ഞാൻ ചിലപ്പോൾ ഒക്കെ വളരെ പെട്ടെന്നൊക്കെ സിനിമ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം അങ്ങനെ ഒരു ഡീറ്റെയിൽ പ്രീ പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഗ്രാൻഡ് മാസ്റ്റർ. ഒരു അളവ് വരെ ഈ പടത്തിന് അത് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കുറേ നാൾ ആ ലൊക്കേഷനിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് രണ്ട് മൂന്ന് കാര്യങ്ങൾ, ഒന്ന് ഈ കോവിഡ് കാരണം നമുക്കൊരു പ്രോട്ടോക്കോളുണ്ട്. അപ്പോൾ എങ്ങനെ ഈ സ്പേസിന് നമുക്ക് ഈ പ്രോട്ടോക്കോളിനകത്ത് നിന്നുകൊണ്ട് പ്രയോജനപ്പെടുത്താം എന്നുള്ളൊരു ആലോചന ഉണ്ടല്ലോ. വെളിയിൽ നിന്ന് ആളുകൾ വരാതെ ഒക്കെ വേണമല്ലോ നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ രീതിയിലൊരു സംഗതി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും കുറച്ച് ഏർലി ആയിട്ട്, കാര്യം ഈ ടൈം ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്കൊരു സംഗതി ഒരു പ്രോപ്പോ ഒന്നും നമുക്ക് കിട്ടാൻ ചാൻസ്. അപ്പൊ എല്ലാം കുറച്ചുകൂടി നേരത്തെ ചെയ്യേണ്ടിയിരിക്കുന്നു, പ്രിപ്പയർഡ് ആകേണ്ടിയിരിക്കുന്നു. അപ്പൊ ഈ ശ്രീ ഇതിനകത്ത് ലാൽ സാറിന്റെ ഇൻട്രഡക്ഷനിൽ വന്ന് ഇറങ്ങുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം ഞാൻ വളരെ നേരത്തെ പോയി കണ്ടിട്ട് അവിടെ ഇടേണ്ട ചില കടകള്, എത്ര ആളുകൾ വേണം, ആ ആളുകൾ എവിടെയൊക്കെ പ്ലേസ് ചെയ്യണം, കാര്യം ഈ RT-PCR ടെസ്റ്റ് എന്ന് പറയുന്നത് ഉണ്ടല്ലോ. അപ്പം അത്തരത്തിലുള്ള ഈ സിനിമയിൽ കുറേ അങ്ങനെ. പിന്നെ സ്റ്റണ്ട് കോറിയോഗ്രാഫി, അത് നന്ന രീതിയിൽ നമ്മൾ നേരത്തെ അതിനെക്കുറിച്ച് കുറച്ച് വർക്ക് ചെയ്തിരുന്നു. ഈ സ്റ്റണ്ട് കോറിയോഗ്രാഫിയെ കുറിച്ച് പറഞ്ഞപ്പോൾ സിനിമകളിലെല്ലാം ഭയങ്കര എന്തായാലും വീണ്ടും സിനിമയിൽ ഒരു സ്റ്റണ്ട് സീക്വൻസ് ഉണ്ടായിരിക്കും. അത് അത്രയും ഇഷ്ടമാണ്. അതെ, ആ ഒരു ഇഷ്ടം എങ്ങനെയാണ് സിനിമയിൽ? ഇഷ്ടമാണ് സ്റ്റണ്ട് കോറിയോഗ്രാഫി, എനിക്ക് ഷൂട്ട് ചെയ്യാനും ഇഷ്ടമാണ്. ഗ്രാൻഡ് മാസ്റ്ററിൽ നമ്മൾ ദിലീപ് സുബ്രായൻ ആദ്യമായിട്ട് മലയാളത്തിൽ വർക്ക് ചെയ്ത പടമാണ് ഗ്രാൻഡ് മാസ്റ്റർ. അതിൽ തായ്ച്ചി എന്ന് പറയുന്ന ഒരു സ്റ്റൈൽസിലാണ് നമ്മൾ അതിൻ്റെ സ്റ്റൈല് ചെയ്തിട്ടുള്ളത്. അപ്പം അതിന് അങ്ങനത്തെ ചില ഷോട്ട്സ് ഉണ്ട്. ഇപ്പം ബാബു ആൻ്റണിയും ലാൽ സാറും തമ്മിലുള്ളതിൽ ഒരു ഒരു ഹാൻഡ് ആക്ഷൻ, അവിടുന്ന് ഒരു സ്റ്റഡി ക്യാം മൂവ്മെൻറ്റൊക്കെ ഉണ്ട്. അപ്പം അത്തരമുള്ള ചില ഡീറ്റെയിലുകൾ ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പം അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. ഈ ഇത്തരത്തിലുള്ള ആക്ഷൻ സീക്വൻസുകളോട് ഇഷ്ടം തോന്നിയ ഒരു പോയിന്റ് ഏതാണെന്ന് ഓർമ്മയുണ്ട്? അത്രയധികം വളരെ കൊച്ചിലെ മുതലുള്ള എൻ്റെ ഇഷ്ടങ്ങളിലൊന്നാണ്. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ മുഴുനീള സ്റ്റണ്ട് ചിത്രം എന്ന് പറഞ്ഞ് വരുമായിരുന്നു. സംഘടന ചിത്രം ബ്രാക്കറ്റിൽ കാണും, സംഘടന ജെയിംസ് ബോണ്ട് എന്നൊക്കെ പറയട്ടെ. ജയശങ്കർ എന്ന് പറഞ്ഞൊരു തമിഴ് നടനുണ്ട്, നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ജയശങ്കർ അദ്ദേഹം ഈ അടുത്ത കാലത്താണ് മരിച്ചത്. അപ്പം അദ്ദേഹം നായകൻ, അദ്ദേഹത്തിനെ ജെയിംസ് ബോണ്ട് ജയശങ്കർ എന്നാണ് വിളിച്ചിരുന്നത്.
അത് 10-12 ഫൈറ്റ് ഒക്കെ കാണും അതിനകത്ത്. അപ്പൊ അതിനകത്ത് ഈ ബ്രാക്കറ്റിൽ എഴുതും മുഴുനീള സ്റ്റണ്ട് ചിത്രം. അപ്പൊ അത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വിമർശനാത്മകമായിട്ടല്ല പറയുന്നത്, നേരത്തെ എനിക്ക് തോന്നുന്നു ഒരു സിനിമ, ഒരു എഡിറ്റഡ് സിനിമ ഉള്ളി വെച്ചിട്ടാണ് ഒരു സംവിധായകൻ ചെയ്യുന്നത്. പിന്നെ അതിനെ ഒരു എഡിറ്ററും കൂടി വന്നിട്ട് അതിനെ കുറിച്ച്, ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ എഡിറ്റിങ്ങിലൂടെയാണ് സിനിമ ഉണ്ടാവുന്നത്. സംവിധായകൻ എനിക്ക് തോന്നുന്നു ഫ്രീ ആയിട്ട് അങ്ങ് ഷൂട്ട് ചെയ്യാണ് ആവശ്യമുള്ളതെല്ലാം. അത് ഇവിടെ ഈ ആംഗിളിൽ നിന്ന് ഒരു സംഗതി ഫുള്ളായിട്ട് എടുക്കുന്നു, ആ ആംഗിളിൽ നിന്ന് എടുക്കുന്നു, ഇപ്പുറത്തുനിന്ന് എടുക്കുന്നു. ഈ എഡിറ്ററാണ് ഇത് സിനിമയാക്കി എടുക്കുന്നത്. അപ്പൊ അയാൾ ഏത് രീതിയിൽ വേണമെങ്കിലും അതിനെ